Hi everyone, welcome to my channel. ഞാനിവിടെ വന്നിരിക്കുന്നത് പായസത്തിൻ്റെ റെസിപ്പിയുമായാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം പാല് തിളപ്പിച്ചെടുക്കാം. പാല് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ച നുറുക്കരിയാണ്. ഇനി തീ വളരെ കുറച്ച് വെച്ച് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നുറുക്കലരിക്ക് പകരമായി സേമിയ കൊണ്ടും ഈ പായസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അരി വേവിക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് വറ്റിപ്പോവുകയും അരി ശരിക്കും വേവാതെയും വരും. ഇപ്പോൾ അരി നന്നായി വെന്തു വന്നിട്ടുണ്ട്. പാലും അരിയും ഏകദേശം ഒരേ അളവിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കും. ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അരി ശരിയായി വെന്തു വരില്ല. അരി നന്നായി വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനിയൊരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തോണ്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഏലക്കപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായി തണുത്ത ശേഷം മാംഗോ പൾപ്പ് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. മാംഗോ പൾപ്പ് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. തയ്യാറാക്കി വെച്ച പായസം മറ്റൊരു ബോളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത മാങ്ങയുടെ പീസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബദാം കൊണ്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. മാംഗോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.